എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മലയാളി മെമ്മോറിയലിനെ കുറിച്ചാണ്. എൽ പി യു പി പുതിയ സിലബസ് പ്രകാരം ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന ടോപ്പിക്കിലാണ് ഇത് വരുന്നത്. തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ പരദേശികളായ തമിഴ് ബ്രാഹ്മണന്മാരെ നിയമിച്ചിരുന്നതിൽ അമർഷം പൂണ്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് നാട്ടുകാർ സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ പരദേശികളായ തമിഴ് ബ്രാഹ്മണന്മാരെ നിയമിച്ചിരുന്നതിൽ അമർഷം പൂണ്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് നാട്ടുകാർ സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവായ ബാരിസ്റ്റർ ജി പി പിള്ളയും കെ പി ശങ്കരമേനോൻ, സി വി രാമൻപിള്ള എന്നിവരുമാണ് ഇതിന് മുൻകൈയെടുത്തത്. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാണ് ബാരിസ്റ്റർ ജി പി പിള്ള. 1891 ജനുവരിയിൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ച ഹർജിയിൽ നാനാജാതി മതസ്ഥരായ 10028 പേർ ഒപ്പിട്ടിരുന്നു. ഇന്നാട്ടുകാർക്ക് നാടിൻ്റെ ഭരണത്തിൽ നല്ലൊരു പങ്ക് നിഷേധിക്കപ്പെടുന്നതിനെയും വിശേഷിച്ച് സർക്കാർ സർവീസിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ നിന്ന് അവരെ മനഃപൂർവ്വമായി ഒഴിച്ചു നിർത്തുന്നതിനുമെതിരായിരുന്നു ഹർജി. തിരുവിതാംകൂറിന് പുറത്തുള്ളവരെ അപേക്ഷിച്ച് നാട്ടുകാർക്ക് കൂടുതൽ ഉദ്യോഗങ്ങൾ ലഭിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. ഉദ്യോഗ നിയമനങ്ങളിൽ നാട്ടുകാർക്ക് ജാതിമത പരിഗണനകളില്ലാതെ മുൻഗണന നൽകണമെന്നും നിയമനങ്ങളിൽ ആനുപാതിക പ്രാതിനിധ്യം വേണമെന്നുമായിരുന്നു ഇതിലെ മുഖ്യ ആവശ്യങ്ങൾ. മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ, ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ള ആളുകൾ ചേർന്ന് ഒപ്പുവെച്ച ഒരു മെമ്മോറിയൽ 1891 ജൂൺ 3 തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഇത് എതിർ മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നു. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് 1891 ജനുവരി 1. മലയാളി മെമ്മോറിയൽ രാജാവിന് സമർപ്പിച്ചത് കെ പി ശങ്കരമേനോൻ. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് സി വി രാമൻപിള്ള. മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ സി വി രാമൻപിള്ള. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് കെ പി ശങ്കരമേനോൻ. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിക്കപ്പെട്ട വർഷം 1891. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ ജി പി പിള്ള. മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ച വിവിധ സമുദായങ്ങളിൽപ്പെട്ടവരുടെ എണ്ണം 10028. മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോൻ. മലയാളി മെമ്മോറിയലിൽ രണ്ടാമത് ഒപ്പുവെച്ചത് ജി പി പിള്ള. മലയാളി മെമ്മോറിയലിൽ മൂന്നാമത്തെ ഒപ്പുവെച്ചത് ഡോക്ടർ പൽപു. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ ആരായിരുന്നു തിരുവിതാംകൂർ ദിവാൻ? ടി രാമറാവു. മലയാളി മെമ്മോറിയലിൻ്റെ ആശയം ഉൾക്കൊണ്ട് ഡോക്ടർ പൽപു നേതൃത്വം നൽകിയ നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖയുടെ കർത്താവ് ബാരിസ്റ്റർ ജി പി പിള്ള. മലയാളി മെമ്മോറിയലിനെക്കുറിച്ച് സി വി രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രം മിതഭാഷി. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കാനുള്ള നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ നോർട്ടൺ.
മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ സമർപ്പിച്ച നിവേദനമാണ് എതിർ മെമ്മോറിയൽ. എതിർ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ചത് 1891 June 3. എതിർ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ഇ രാമയ്യർ, രാമനാഥൻ റാവു.